പത്തനംതിട്ട വെണ്ണിക്കുളത്ത് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത കാത്തിരിപ്പ് കേന്ദ്രം നശിപ്പിച്ച നിലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് ആന്റോ ആന്റണി എം പി ആരോപിക്കുന്നു. കൃഷ്ണമോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൃഷ്ണമോഹൻ, ആന്റോ ആന്റണി എം പിയുടെ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? രജനി, വൈകിട്ട് 6 മണിക്ക് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. രാത്രിയോടുകൂടി ആരോപണം തകർത്തിട്ടുണ്ട്. എം പിയുടെ ആരോപണമാണ്, ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം നശിപ്പിച്ചെന്നുള്ള ആരോപണം എം പി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ശക്തമായി തന്നെ ഉന്നയിക്കുന്നു, പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും നിലവിൽ പോലീസിൽ പരാതികൾ നൽകുന്ന മുൻപ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ ഈ സംഭവത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാത്തിരിപ്പ് കേന്ദ്രം ഏതാണ്ട് പൂർണ്ണമായും അടിച്ചു തകർക്കുകയും എം പി പേരുൾപ്പെടെ എഴുതി വെച്ചിരുന്ന ഭാഗങ്ങൾ അപ്പാടെ തകർത്ത് കളയുകയും ചെയ്തു. എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് കാണരുന്ന രീതിയിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എം പി പറയുന്നത്. എന്തായാലും കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേതൃത്വം പക്ഷേ എം പിയുടെ ഈ ആരോപണം പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ആരെങ്കിലും ഈ കാത്തിരിപ്പ് കേന്ദ്രം തകർത്തതിന് തങ്ങളുടെ മേൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം. എന്തായാലും എം പി പ്രതിഷേധവും പോലീസിൽ പരാതിയും കൊടുത്ത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.